നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഹൈക്കോടതിയോട് നിരുപാധികം മാപ്പ്. പിണറായി സർക്കാരിന്റെ മാപ്പ് ഹൈക്കോടതി സ്വീകരിക്കുമോ എന്നറിയില്ല. എന്തായാലും മാപ്പ് പറഞ്ഞ് തടിയൂരാനുള്ള ശ്രമം. അതായത്, പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന അനിഷ്ട സംഭവങ്ങളിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ എന്തേ നടപടിയെടുക്കാത്തത്, സ്വത്തുക്കൾ കണ്ടുകെട്ടാത്തത് എന്ത്? 5,20,00,000 രൂപ ഏകദേശം അത്രയും രൂപയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ട്, നശിപ്പിക്കപ്പെട്ടിട്ട് അത് നേതാക്കന്മാരുടെ സ്വത്ത് കണ്ടുകെട്ടി അത് പരിഹരിക്കാത്തതെന്ത് എന്ന് ഹൈക്കോടതി വിരട്ടി ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു. നമ്മൾ അന്നും പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും DYFI-ക്കാരോ CPM-ക്കാരോ ഇതുപോലെ ഹർത്താലിൽ ആക്രമം നടത്തുമ്പോൾ, പൊതുമുതൽ നശിപ്പിക്കപ്പെടുമ്പോൾ നേതാക്കന്മാരുടെ വീട്ടിൽ കയറി, ഈ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നേതാക്കന്മാരുടെ വീട്ടിൽ കയറി സ്വത്ത് കണ്ടുകെട്ടേണ്ടി വരും. സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ വീട്ടിൽ കയറി, ജില്ലാ സെക്രട്ടറിമാരുടെയും ഒക്കെ വീട്ടിൽ കയറി സ്വത്ത് പിടിച്ചുകൊണ്ട് പോകും. അത് എങ്ങനെങ്കിലും ഒന്ന് വെച്ച് താമസിപ്പിക്കാനും അത് ഒഴിവാക്കാനുമുള്ള നടപടിയാണ് കേരള സർക്കാരും CPM-ഉം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയുടെ നിരുപാധികം മാപ്പ് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നത് വൈകിയതിലാണ് ഹൈക്കോടതിയോട് ഇപ്പോൾ മാപ്പ് ചോദിച്ചിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ച സംഭവം അതീവ ഗൗരവമുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ശക്തമായ വിമർശനമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. റവന്യൂ റിക്കവറി നടപടികൾക്ക് ലാൻഡ് റവന്യൂ കമ്മീഷനെ ചുമതലപ്പെടുത്തിയെന്നും കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ മനഃപൂർവ്വമായ വിട്ടുവീഴ്ച വരുത്തിയില്ലെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. രജിസ്ട്രേഷൻ വകുപ്പ് കണ്ടെത്തിയ വസ്തുവകൾ ജനുവരി 15-നകം കണ്ടുകെട്ടുമെന്ന് അറിയിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി V. വേണു ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ 1 മാസത്തെ സമയം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുമുതൽ സംരക്ഷിക്കൽ പ്രധാനമാണെന്ന് പറഞ്ഞ കോടതി, അല്ലാത്ത നടപടികൾ സമൂഹത്തിന് എതിരാണെന്നും അത്തരം നടപടികൾ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണം എന്നും പറഞ്ഞു. അതിനാണ് നേരിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് കോടതി വ്യക്തമാക്കി. ഈ ഹർജി, അതായത് 1 മാസം കൂടി സമയം വേണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി, പിന്നീട് പരിഗണിക്കും. എന്തായാലും മാപ്പ് പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് വിഷയം. ഒന്നാമത്തെ കാര്യം, ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളോട് നടത്തുന്ന ഒരുതരം മതപ്രീണനം, അത് പിണറായി വിജയൻ സർക്കാരിന് നേരത്തെയുണ്ട്. കാരണം നടപടികൾക്ക് ധൃതി വേണ്ട എന്ന് നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. ഇപ്പോൾ ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ അതങ്ങ് വൈകിപ്പിച്ച് വൈകിപ്പിച്ച് ഹൈക്കോടതി അതങ്ങ് മറന്നുപോക്കോളും എന്നാണ് വിചാരിച്ചത്. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന് പ്രീണനവും, ഒന്ന് ഈ CPM-ക്കാർ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതുപോലെ തോന്നിയാസം കാണിക്കുകയാണെങ്കിൽ അവരുടെയും കൂടെ സ്വത്ത് കണ്ടുകെട്ടും, വീട്ടിൽ കയറി സ്വത്തൊക്കെ എടുത്തുകൊണ്ട് പോകും. നേതാക്കന്മാരുടെ ആ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയാൽ അത് അത്ര ശരിയായ നടപടിയല്ലല്ലോ. കാരണം നേതാക്കന്മാർ എത്ര കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കാര്യം, അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെ നടപടിയെടുക്കുമെന്നൊക്കെയാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. പക്ഷേ നേതാക്കന്മാരുടെ സ്വത്തളന്നു കഴിഞ്ഞാൽ എവിടം വരെ അളക്കേണ്ടി വരും എന്ന് നമുക്കിപ്പോഴും അറിയില്ല.